നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ശ്രീ റോജി എം ജോൺ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബി ബി സെബി, എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാരായ സ്റ്റീഫൻ മാടവന, ഷൈനി അവരാച്ചൻ, ലിസി റോക്കി, ബിജു കണിയങ്കുടി, അനിമോൾ ബേബി, ശ്രീ ബിജു ആബിൽ ജേക്കബ്, എ ഇ ശ്രീ അജ്മൽ സർ, പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോണിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നീലീശ്വരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായ ഒരു സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടി എം എൽ എ ഏകദേശം 12 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 40 മീറ്റർ നീളത്തിൽ കനാലിന് മുകളിൽ സ്ലാബിട്ട് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും അനുബന്ധമായി കനാലിനോട് ചേർന്നുള്ള റീറ്റെയിനിങ് വാൾ കെട്ടി മണ്ണ് ഫില്ല് ചെയ്ത് കുറച്ചുകൂടി സൗകര്യപ്രദമായി ഒരുക്കുന്ന പദ്ധതിയുമാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ശ്രീ റോജി എം ജോൺ, നമുക്കെല്ലാവർക്കും അറിയാം അങ്കമാലി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇന്നലെയാണെങ്കിൽ മഞ്ഞപ്ര ഏതാണ്ട് 1.5 കോടി രൂപ ചെലവ് ചെയ്ത് മഞ്ഞപ്ര പഞ്ചായത്തിന് ഒരു വലിയ മനോഹരമായൊരു ആസ്ഥാന മന്ദിരം നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം ഇന്നലെയാണ് നടന്നത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് സ്ഥലം അനുവദിച്ച് നല്ലൊരു കെട്ടിടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഇനി അടുത്ത തവണ വരുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാകാൻ എം എൽ എക്ക് നമ്മെ സഹായിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിലുടനീളം റോഡുകളുടെ കാര്യത്തിലായാലും ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ കാര്യത്തിലായാലും സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലായാലും അടുക്കളകളുടെ നിർമ്മാണത്തിൽ അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ മലയാറ്റൂരിലെ മണപ്പാട്ടിച്ചിറ ഉൾപ്പെടെ എല്ലായിടത്തും ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കുള്ള പ്രവർത്തനമാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും വികസനത്തിന് അതിന് ഒരു പ്രത്യേകതയുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളെ മാറ്റി നിർത്താതെ എല്ലാ പഞ്ചായത്തുകൾക്കും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അനുവദിക്കാവുന്ന അത്ര തുകയും അതുകൂടാതെ കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്കമാലിയിൽ വികസനത്തിനൊരു തേരോട്ടം നടത്തിയ എം എൽ എയാണ് ശ്രീ റോജി എം ജോൺ. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹാർദമായ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ ഞാൻ പ്രസിഡൻ്റായിട്ട് കയറിയിട്ട് ആദ്യമായിട്ട് എനിക്കൊരു നിവേദനം കിട്ടിയത് ഓട്ടോറിക്ഷക്കാരിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വണ്ടിയുടെ സ്ഥലമില്ല, അപ്പോൾ എവിടേക്കെങ്കിലും ഞങ്ങൾക്കൊന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡ് നിർമ്മിച്ച് നൽകണമെന്ന് എന്നോട് അവരുടെ എല്ലാ ഓട്ടോറിക്ഷക്കാരും എല്ലാവരും കൂടി ഒപ്പിട്ടൊരു നിവേദനം തന്നു. നമ്മൾ ഫസ്റ്റ് കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്തു, ചർച്ച ചെയ്തപ്പോൾ പല സ്ഥലങ്ങളും പറഞ്ഞു, അതൊന്നും നമുക്ക് അനുയോജ്യമായി കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇറിഗേഷനോട് പറഞ്ഞ് ഇങ്ങനൊരു ഇതുണ്ടെന്ന് എം എൽ എയോട് പറഞ്ഞു. അപ്പോൾ എം എൽ എ പറഞ്ഞു ഞാൻ ഫണ്ട് അനുവദിക്കാം, സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം, ഒരു തടസ്സമില്ലാന്ന് എം എൽ എ നമുക്ക് വാക്ക് തന്നു. അതിൻ്റെ ഇതായിട്ട് നമ്മൾ ഇറിഗേഷൻകാരോട് ചോദിച്ച് നമുക്ക് ഇറിഗേഷൻ വകുപ്പ് അജ്മൽ സാർ അതിനുള്ള അനുമതിയൊക്കെ വാങ്ങിച്ചു തന്നു. എത്രയും പെട്ടെന്ന് നമുക്കറിയാം ഏകദേശം 12 ലക്ഷത്തോളം രൂപയാണ് ഈ ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എം എൽ എ. അപ്പോൾ അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു നിർമ്മാണ പ്രവർത്തനം തുടക്കം കുറിച്ചത് നമ്മുടെ യജ്മൽ സാറാണ് വേഗമാക്കി തന്നത്. കാരണം നമുക്കറിയാം ഇനി ഞങ്ങൾക്ക് ഏകദേശം 25 ദിവസത്തോളം ഉള്ളൂ ഈ ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ. അങ്ങനെ ഈ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് പഞ്ചായത്തിന് നമുക്കറിയാം ഫ്രണ്ടിൽ അധികം സൗകര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോ ഷോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം അറിയാം പഞ്ചായത്തിൻ്റെ അവസ്ഥ, ഫ്രണ്ടിൽ വണ്ടി കുന്നു വെച്ചാൽ ഞങ്ങൾക്ക് മെമ്പർമാർക്ക് പോലും അത് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് വളരെ സൗകര്യമായിരിക്കും. പഞ്ചായത്തിൻ്റെ മുഖച്ചായി ഒന്ന് മാറ്റിയെടുക്കണം, അത് പോണേക്കാൻ മുമ്പ് പറ്റുമെന്ന് അറിയില്ല, കുറച്ച് ഇതൊക്കെ ചെയ്യേണ്ട. അപ്പോൾ എത്രയും നമുക്ക് ഇങ്ങനെ ഫണ്ട് അനുവദിച്ച് ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് പറഞ്ഞപ്പോൾ തന്നെ ഫണ്ട് അനുവദിച്ചാൽ നമുക്കറിയാം നമ്മുടെ എം എൽ എയുടെ കാര്യം, നമ്മുടെ നമ്മുടെ ഈ മഞ്ഞാറ്റൂർ നിലീശ്വരം പഞ്ചായത്തിൽ തന്നെ കോടികളോളം രൂപ നമുക്ക് റോഡിനായിട്ടും സബ് സെൻ്ററുകളായിട്ടും ഓരോ വർക്കിനും തന്നിട്ടുണ്ട്. എന്താവശ്യപ്പെട്ടാലും ഏത് സമയത്ത് ഓടിച്ചെന്നാലും നമ്മുടെ ഒപ്പം എം എൽ എ ഉണ്ട്. എം എൽ എക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന്, ഇങ്ങനെ ഫണ്ട് അനുവദിച്ച് ഓട്ടോ സ്റ്റാൻഡ് പണിയാൻ തന്നതിന് നമ്മളോട് പ്രത്യേക അവസരത്തിൽ നന്ദി പറയുകയാണ്. നാളുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അത്. പഞ്ചായത്ത് കമ്മിറ്റി, പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പോൾമാഷുമൊക്കെ മെമ്പർമാരെല്ലാവരും ഇവിടെ മുൻ പ്രസിഡന്റും ഒക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം അത് ഈ ജംഗ്ഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കാനായിട്ട് തയ്യാറായത്. അതിന് ഇപ്പോൾ അത് പണി തുടങ്ങാൻ കഴിഞ്ഞതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഇറിഗേഷൻ വകുപ്പ്, പ്രത്യേകിച്ച് AE ശ്രീ അജ്മൽ ഉൾപ്പെടെയുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ ആക്കുകയും ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങാനും സാധിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? മഴയുടെ അനുസരിച്ചിട്ടാണ്. ആ ഓക്കെ, ഞങ്ങൾക്ക് ഇവർ ഈ പഞ്ചായത്തുകാർ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ആക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അതെ,
അല്ല തുറക്കണം, ക്യൂറിങ് കഴിഞ്ഞ് തുറക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം ഇത് ഈ പ്രദേശം നീലേശ്വരത്തിന് ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നാടിൻ്റെ വികസനത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. ഇത് നീലേശ്വരം ജംഗ്ഷൻ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ എന്ന നിലയിൽ അവിടെ അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊരു സംവിധാനം മറ്റു മാർഗങ്ങളില്ലായിരുന്നതുകൊണ്ട് ആലോചിച്ചത്. എത്രയും വേഗം ഇത് പൂർത്തീകരിച്ച് നാടിന് ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം. സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള, പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല സപ്പോർട്ട് തന്നത് ബിജു ചേട്ടനും ഇവിടെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനൊരു ഓട്ടോസ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. കാരണം തൊട്ട് വേലിക്ക് തന്നെയാണ് വീട്ടുകാർ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയുള്ള ഓട്ടോസ്റ്റാൻഡ് വരും, ആരും സമ്മതിക്കില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ നമ്മുടെ ബിജു ചേട്ടൻ മുന്നിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു തടസ്സങ്ങളും ഉണ്ടായില്ല, എല്ലാവരും സമ്മതിച്ചു. പ്രത്യേകം ഈ വീട്ടുകാർക്ക് ഇവരുടെ കവലയിൽ ഇതിനോട് അനുബന്ധമായിട്ട് അതിപ്പോൾ ഇവിടെ സന്ദർഭികമായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇതിന് ശേഷം ഈ വർക്കിനോട് ഭാഗം ചേർന്ന് തന്നെ നമ്മൾ വൈസിയെ കവല കപ്പേളയുടെ മുൻപുവശം അവിടെ ഇതുപോലെ തന്നെ കുറച്ച് ഇടുങ്ങിയ ഒരു പ്രദേശം, അവിടെ ഒരു സ്ലാബിടാനല്ലേ, ആ കനാല് സ്ലാബിടാനായിട്ട് അവിടെ നിന്നുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും ഇതിനോടനുബന്ധമായിട്ട് നടത്തുന്നതാണ് എന്നറിയിക്കാം.